ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് 5420 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. 24 പേരാണ് മരണമടഞ്ഞത്. 64412 പേർ നിലവിൽ ചികിത്സയിലുണ്ട്. 4693 പേർക്കും സമ്പർക്കം മൂലമാണ് ഇന്ന് രോഗബാധ ഉണ്ടായത്. ഉറവിടമറിയാത്ത 592 പേരുണ്ട്. രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 52 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 59983 സാമ്പിളുകളാണ് പരിശോധന നടത്തിയത്. 5149 പേർ രോഗമുക്തരായി. ഇവിടത്തെ ഒരു സാഹചര്യം കോവിഡ് രോഗബാധിതരുടെ എണ്ണം കുറയുന്നതാണ്. പക്ഷേ ഈ മഹാമാരി ലോകത്ത് മറ്റു പ്രദേശങ്ങളിൽ വ്യാപിച്ചത് എങ്ങനെയാണെന്ന അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. പല പ്രദേശങ്ങളിലും ഒന്നാം തരംഗത്തിന് ശേഷം രണ്ടാമതും മൂന്നാമതും തരംഗങ്ങളുണ്ടായി. ആ ഘട്ടത്തിൽ ഒന്നാമത്തെ തരംഗത്തേക്കാൾ രൂക്ഷമാകുന്ന നിലയുമുണ്ടായി. രോഗികളുടെ എണ്ണം കുറയുന്ന ഘട്ടത്തിൽ ജാഗ്രതയിൽ വീഴ്ച സംഭവിക്കുകയും ആളുകൾ അടുത്തിടപഴകുകയും ചെയ്യുമ്പോഴാണ് കോവിഡ് വീണ്ടും ഉച്ചസ്ഥായിയിലെത്തുന്നത് എന്നാണ് അനുഭവം. അത് നമ്മുടെ നാട്ടിലും സംഭവിച്ചേക്കാം. അതുകൊണ്ടാണ് ഒരു കാരണവശാലും ശ്രദ്ധ കൈവിടരുത് എന്ന് തുടർച്ചയായി അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. യൂറോപ്പിലും അമേരിക്കയിലും മറ്റുമുണ്ടായ രണ്ടാം തരംഗത്തെക്കുറിച്ചുള്ള പഠനങ്ങളിൽ രോഗവ്യാപനത്തിൻ്റെ പ്രധാന ഉറവിടങ്ങളായി കണ്ടെത്തിയ സ്ഥലങ്ങൾ ഭക്ഷണശാലകളും പബ്ബുകളും മറ്റുമാണ്. അത് കണക്കിലെടുത്ത് നിലവിൽ നമ്മുടെ നാട്ടിൽ ഹോട്ടലുകൾ തുറന്ന് പ്രവർത്തിക്കുന്ന ഈ ഘട്ടത്തിൽ വലിയ ശ്രദ്ധ നൽകേണ്ടതുണ്ട്. വേണ്ടത്ര നിയന്ത്രണങ്ങളും മുൻകരുതലുകളും പാലിക്കാതെ പല ഹോട്ടലുകളും വഴിയോര ഭക്ഷണശാലകളും പ്രവർത്തിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത്തരക്കാർക്കെതിരെ, കരുതലില്ലാതെ പ്രവർത്തിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കും. അടച്ചിട്ട AC മുറികളിൽ വേണ്ടത്ര അകലമില്ലാതെ ആളുകൾ തിങ്ങി നിറഞ്ഞ് ഇരിക്കാൻ പാടില്ല. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മാസ്ക് ധരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആളുകൾ ഹോട്ടലിൽ വേണ്ടത്ര അകലം പാലിക്കാതെ തിങ്ങി നിറയുന്നത് ആ ഹോട്ടലിൻ്റെ നടത്തിപ്പുകാർ അനുവദിക്കാൻ പാടില്ല. അതുപോലെ തന്നെ വഴിയോര കടകൾക്ക് മുൻപിലും ഭക്ഷണം കഴിക്കാനായി കൂട്ടം കൂടി നിൽക്കുന്നത് അനുവദിക്കാനാവില്ല. ജനസംഖ്യാനുപാതികമായി നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഭക്ഷണശാലകളുള്ള സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് അടുത്ത കോവിഡ് തരംഗത്തിൻ്റെ
ഉറവിട കേന്ദ്രങ്ങളായി ഭക്ഷണശാലകൾ വർത്തിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് നമ്മൾ ഇടവരുത്തരുത്. ജാഗ്രതയോടെ മാത്രമേ ഹോട്ടലുകൾ നടത്താനും അവ സന്ദർശിക്കാനും പാടുള്ളൂ. ഭക്ഷണം കഴിക്കാൻ പോകുന്നവര് പ്രത്യേകമായി ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ നേരത്തെ മുതൽ നാം ശ്രദ്ധിച്ചു വരുന്ന കാര്യമാണ് പ്രായാധിക്യവും മറ്റു രോഗാവസ്ഥയുമുള്ളവര്, അവരിലാണ് ഈ രോഗം ഏറ്റവും മാരകമായി തീരുക എന്നതുകൊണ്ട് റിവേഴ്സ് ക്വാറന്റൈൻ നമ്മൾ ഏർപ്പെടുത്തി. ഇത് കൂടുതൽ കരുതലോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അത്തരത്തിലുള്ളവരുമായി അടുത്ത് ഇടപെടാതിരിക്കുക, അവരെ പൊതുസ്ഥലങ്ങളിൽ കൊണ്ടുപോകാതിരിക്കുക, ഇതെല്ലാം എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടമാണിത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഈ കാര്യം എല്ലാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തകരും പ്രത്യേക കരുതലോടെ ശ്രദ്ധിക്കേണ്ടതാണ്. ആശുപത്രിവാസങ്ങളും മരണങ്ങളും കുറക്കുന്നതിന് ഇത്തരമൊരു കരുതൽ ഏറെ സഹായകരമാകും. രോഗികളുടെ എണ്ണം ക്രമാനുഗതമായി കുറയുന്ന സാഹചര്യം ഉണ്ടായാൽ പൊതുപരീക്ഷകൾ വഴി മൂല്യനിർണയം നടത്തുന്ന ഉയർന്ന ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി വിദ്യാലയങ്ങളും കലാലയങ്ങളും തുറക്കണമോ എന്ന കാര്യം നമുക്ക് പരിഗണിക്കേണ്ടതുണ്ട്. ഏതായാലും അത്തരം കാര്യങ്ങൾ വിദഗ്ധരുമായി വിശദമായി ചർച്ച ചെയ്തുകൊണ്ട് മാത്രമേ തീരുമാനമെടുക്കുകയുള്ളൂ. ഉടനടി ഒരു തീരുമാനമെടുക്കാനല്ല ഉദ്ദേശിക്കുന്നത്. എന്നാൽ ചെറിയ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ അവസ്ഥയിൽ ക്ലാസുകൾ തുറന്ന് പ്രവർത്തിക്കുക, സ്കൂളിൽ പോയി പഴയതുപോലെ ഈ അധ്യയന വർഷം പഠിക്കുക എന്നത് എത്ര കണ്ട് പ്രായോഗികമാവുമെന്ന സംശയമുണ്ട്. അതേസമയം രോഗവ്യാപനത്തിൻ്റെ തോത് ഇതേപോലെ കുറയുന്ന സാഹചര്യം, അതിൽ നല്ല പുരോഗതി ഉണ്ടായാൽ നമുക്ക് ഉയർന്ന ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് കൃത്യമായ പരിശോധനയുടെ ഭാഗമായി മുൻകരുതലുകളുടെ ഭാഗമായി ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കാനാകുമോ എന്നത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ വിദഗ്ധാഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ട് തീരുമാനമെടുക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ഔദ്യോഗിക കണക്കനുസരിച്ച് 500,000-ൽ പരം ആളുകൾക്ക് കോവിഡ് രോഗബാധ ഉണ്ടായിട്ടുണ്ട്. അവരിൽ ചെറുതല്ലാത്ത 1% രോഗികളിൽ കോവിഡ് ടെസ്റ്റ് നെഗറ്റീവ് ആയതിന് ശേഷവും ശാരീരിക വൈഷമ്യങ്ങൾ ഉള്ളതായി കാണുന്നുണ്ട്. രോഗലക്ഷണങ്ങൾ കാര്യമായി ഉണ്ടായവരിലാണ് ഈ ബുദ്ധിമുട്ടുകൾ കൂടുതലായി കാണുന്നത്. രോഗബാധയെ തുടർന്ന്
ശരീരത്തിലെ പല അവയവങ്ങൾക്കും സംഭവിച്ച ആഘാതങ്ങളാണ് ഈ ബുദ്ധിമുട്ടുകൾക്ക് കാരണമായി തീരുന്നത്. അവയുടെ കേടുപാടുകൾ പരിഹരിച്ച് പൂർവസ്ഥിതിയിലാകാൻ അല്പം സമയമെടുത്തേക്കാം. അതുകൊണ്ട് രോഗം മാറിയാലും കുറച്ച് നാളുകൾ കൂടി നല്ല ഭക്ഷണവും കൃത്യമായ ഉറക്കവും പാലിച്ചുകൊണ്ട് വിശ്രമിക്കാനും ശാരീരിക അധ്വാനം ആരോഗ്യം വീണ്ടെടുത്തതിന് ശേഷം മാത്രം നടത്തുവാനും ഇങ്ങനെയുള്ളവർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നവർ തൊട്ടടുത്ത സർക്കാർ ആശുപത്രിയിൽ സജ്ജമാക്കിയ പോസ്റ്റ് കോവിഡ് ക്ലിനിക്കിൽ ബന്ധപ്പെടാൻ തയ്യാറാകണം. ശബരിമല ഉൾപ്പെടെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ കോവിഡുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട മുൻകരുതലുകൾ സർക്കാർ എടുത്തത് ആരോഗ്യമേഖലയിലെ വിദഗ്ധരുമായി വിശദമായി ചർച്ച ചെയ്തതിന് ശേഷമാണ്. രോഗസംക്രമണം ഒഴിവാക്കിക്കൊണ്ട് തീർത്ഥാടനം നടത്താനുള്ള സൗകര്യങ്ങളാണ് ഒരുക്കുന്നത്. അതിനാണ് സർക്കാർ ശ്രമിച്ചു വരുന്നത്. തീർത്ഥാടകർ ആ മുൻകരുതലുകളോട് പൂർണമായും സഹകരിക്കണം. രോഗം പടരാനിടയുള്ള സാഹചര്യം സൃഷ്ടിക്കാതെ ശ്രദ്ധിക്കണമെന്നുമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. നിലവിൽ രോഗം പടരാതിരിക്കാനുള്ള ഏറ്റവും മികച്ച ഉപാധി മാസ്ക് കൃത്യമായി ധരിക്കുക എന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് സ്നാനഘട്ടങ്ങളിൽ കൂട്ടമായി കുളിക്കുന്ന പതിവുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. മതിയായ ശാരീരിക അകലം പാലിച്ചുകൊണ്ട് അന്നദാനം നടത്താനുള്ള സൗകര്യങ്ങളും ശബരിമലയിൽ ഒരുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതെല്ലാമായാലും വിട്ടുവീട്ടിരിക്കാനും ഒരുമിച്ച് വന്നവർ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വന്നവരുമായി കലർന്നിരിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സാനിറ്റൈസറുകൾ ഉപയോഗിച്ച് ഇടയ്ക്കിടെ കൈകൾ ശുചിയാക്കാൻ എല്ലാവരും തയ്യാറാവുകയും വേണം. കോവിഡ് രോഗബാധ മാറിയതിന് ശേഷം തീർത്ഥാടനത്തിന് വരുന്നവർ ലക്ഷണങ്ങൾ പൂർണ്ണമായി മാറി ആരോഗ്യം പൂർണ്ണമായി വീണ്ടെടുത്തതിന് ശേഷം മാത്രമേ അതിന് തയ്യാറാവാൻ പാടുള്ളൂ. നിലവിൽ കോവിഡ് പരിശോധന നടത്തി നെഗറ്റീവ് റിസൾട്ട് തെളിയിക്കുന്ന ടിക്കറ്റുള്ളവർക്ക് മാത്രമാണ് പ്രവേശനം. ടെസ്റ്റ് ചെയ്യാതെ വരുന്നവർക്ക് നിലക്കലിൽ ടെസ്റ്റ് ചെയ്യാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. അവിടെ നടന്ന ടെസ്റ്റുകളുടെ ഫലം പരിശോധിക്കുമ്പോൾ 1000-ൽ 5 പേർക്ക് എന്ന തോതിലെ രോഗബാധ കണ്ടിട്ടുള്ളൂ. ഈ സജ്ജീകരണങ്ങളും നിയന്ത്രണങ്ങളും ഒരുക്കുന്നതും കുറഞ്ഞ രോഗനിരക്കും ശബരിമല തീർത്ഥാടനം സുരക്ഷിതമായ രീതിയിൽ നടത്താം എന്ന ആത്മവിശ്വാസമാണ് നമുക്ക് നൽകുന്നത്. കോവിഡ്-19 മഹാമാരി നേരിടുന്നത് സംബന്ധിച്ച് ഇന്ന് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരുടെ യോഗം വീഡിയോ കോൺഫറൻസിലൂടെ നടത്തുകയുണ്ടായി. കോവിഡ് പ്രതിരോധം സംബന്ധിച്ച്
കേരളം സ്വീകരിക്കുന്ന നടപടികൾ ഈ യോഗത്തിൽ വിശദീകരിച്ചു. മഹാമാരി നേരിടുന്നതിന് സർക്കാർ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ടും രാഷ്ട്രീയ സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെ പിന്തുണ ഉറപ്പാക്കിയും സർക്കാർ നടത്തുന്ന പ്രതിരോധം വളരെ ഫലപ്രദമാണ്. കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ FLTCകൾ വ്യാപകമായി തുറന്നുകൊണ്ട് ആശുപത്രികളുടെ മേലുള്ള സമ്മർദ്ദം കുറക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ ആശുപത്രികളിലുള്ള കിടക്കകൾക്ക് പുറമെ 1426 സ്ഥാപനങ്ങളിലായി 124,000 കിടക്കകൾ പുതുതായി ഏർപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞു. ഒക്ടോബർ 2-ാം വാരത്തിന് ശേഷം കോവിഡ് ബാധിതരുടെ എണ്ണം കുറയുന്ന പ്രവണതയാണുള്ളത്. ഓരോ ദിവസവും രോഗബാധിതരാകുന്നവരേക്കാൾ കൂടുതൽ പേർ രോഗമുക്തരാകുന്നുണ്ട്. ഇത് ആശ്വാസകരമായ കാര്യമാണ്. ഇതുവരെ 566,000 പേർ കോവിഡ് ബാധിതരായിട്ടുണ്ട്. അതിൽ 500,000 പേർ രോഗമുക്തരായി. രോഗമുക്തിയുടെ നിരക്ക് കേരളത്തിൽ നല്ല തോതിൽ ആശാവഹമായ രീതിയിൽ വരുന്നുണ്ട്. മരണനിരക്ക് 0.4% 0.4% കുറക്കാൻ നമുക്ക് കഴിഞ്ഞു. 15-ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ, സംസ്ഥാനങ്ങളുടെ ആവശ്യങ്ങൾ പൂർണ്ണമായി കണക്കിലെടുത്തുകൊണ്ടാവണം. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിലെ SDRF ഫണ്ട് വിനിയോഗത്തിന് സംസ്ഥാനത്തിന് കൂടുതൽ സ്വാതന്ത്ര്യം നൽകണം. കോവിഡ് ബാധിച്ച് മരിച്ചവരിൽ അർഹരായവർക്ക് സഹായം നൽകുന്നതിന് കേന്ദ്രം ഫണ്ട് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസന കാര്യത്തിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഇവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട്. കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ചില വാദങ്ങൾ ചിലർ ഉയർത്താൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വ്യക്തമാക്കേണ്ടി വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ധനകാര്യമന്ത്രി വിശദമായി തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞതാണ്. ഒരു കാര്യമാണ് ആവർത്തിച്ച് വ്യക്തമാക്കാനുള്ളത്. കിഫ്ബിയെ തകർക്കുന്ന നിലപാട് ആരുടെ ഭാഗത്തുണ്ടായാലും അത് നാട് അംഗീകരിക്കില്ല. കേരള വികസനം തകർക്കാനുള്ള ആസൂത്രിത ശ്രമത്തിൻ്റെ ഭാഗമായി മാത്രമേ അതിനെ കാണാനാവൂ. ഇപ്പം സാധാരണ കരട് റിപ്പോർട്ടിൽ പറയാത്ത കാര്യങ്ങൾ CAGയുടെ അന്തിമ റിപ്പോർട്ടിൽ ഉണ്ടാകാറില്ല. അപ്പം അങ്ങനെ ഉണ്ടായത് കേരളത്തിൽ വികസന പ്രവർത്തനങ്ങളെയും അതിന് നേതൃത്വം കൊടുക്കുന്ന സർക്കാരിനെയും അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന അന്വേഷണ ഏജൻസികൾക്ക് പിന്നാലെ CAGയും വന്നിരിക്കുന്നുവെന്നാണ് കാണിക്കുന്നത്. ഇതിനൊന്നിനും വഴങ്ങുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. കിഫ്ബി
എൽ ഡി എഫ് ഗവൺമെന്റ് ഇത്തവണ അധികാരത്തിൽ വന്നപ്പോ സ്ഥാപിതമായി ഒന്നല്ല. യഥാർത്ഥത്തിൽ 1999 അന്നത്തെ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് കിഫ്ബി സ്ഥാപിതമാകുന്നത്. 1999 മുതൽ 2016 വരെ കിഫ്ബി 3 തവണ ധനസമാഹരണം നടത്തിയിട്ടുണ്ട്. അതിലൊരു തവണ ആദ്യത്തേത് എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ്, 2 തവണ പിന്നീടുള്ള യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ്. 1999 ആദ്യമായി കിഫ്ബി കടമെടുക്കുന്നത്. അന്ന് 13.25% പലിശയായിരുന്നു. 507,06,000 രൂപയാണ് എടുത്തത്. തുറന്നുള്ള 2 ലോണുകൾ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ്. 2002 10.5% പലിശക്ക്. അന്ന് 10.74,00,000 രൂപയാണ് എടുത്തത്. 2003 11% പലിശക്ക്, 505,91,00,000 രൂപയാണ് എടുത്തത്. സർക്കാരിൻ്റെ കാലത്ത് 4 തവണ ഓഡിറ്റ് നടന്നിട്ടുണ്ട്. പിന്നെ എന്താണ് പ്രശ്നം? ഇത് വ്യക്തമായപ്പോൾ പുതിയ വാദമാണ് ചിലർ ഉയർത്തുന്നത്. കിഫ്ബിയുടെ വാർഷിക ചെലവ് ഇനി ഉയരുമല്ലോ, അപ്പോൾ 75% വരവ് സർക്കാരിൽ നിന്നാകില്ലാലോ. അപ്പോൾ എ ജി ഓഡിറ്റിൻ്റെ പരിധിയിൽ നിന്നും പുറത്തു പോകുമല്ലോ. ഇതിന് പരിഹാരം നേരത്തെ പറഞ്ഞ 14-ാം വകുപ്പിൽ തന്നെയുണ്ട്. ഒരിക്കൽ തുടങ്ങിയാൽ ശതമാനക്കണക്കിൽ താഴ്ന്നാലും തുടർന്നുള്ള 2 വർഷം ഇതേ ഓഡിറ്റ് തുടരാം. അത് കഴിഞ്ഞാലോ ഇതേ അപ്പോ 14-1 പ്രകാരമുള്ള ഓഡിറ്റിന് ഒരു തടസ്സവുമില്ല. ആദ്യഘട്ടത്തിലെ പ്രവർത്തനത്തിന് ശേഷം തുറന്നുള്ള വർഷങ്ങളിൽ കിഫ്ബി ഏറെക്കുറെ നിർജീവാവസ്ഥയിലായി. പിന്നീട് 2014-15 അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടത്ര ഫണ്ട് ബജറ്റിൽ കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിൽ വികസന പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകാൻ ബദൽ മാർഗങ്ങൾ സർക്കാർ ആരായുന്നത്. അങ്ങനെയാണ് ഇതിനുവേണ്ടി വീണ്ടും കിഫ്ബിയെ നോഡൽ ഏജൻസിയായി നിയോഗിക്കുന്നത്. ഇത് സംബന്ധിച്ച പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മുന്നേ ഭരണം മാറി. 2016 ഇപ്പോൾ നിലവിലുള്ള എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തി. ഈ സർക്കാർ കിഫ്ബിയുടെ പ്രവർത്തനത്തിലും സംവിധാനത്തിലുമുള്ള പോരായ്മകൾ തിരിച്ചറിഞ്ഞു. കിഫ്ബിയെ പുനഃസംഘടിപ്പിക്കാനും കാലാനുസൃതമാക്കാനും സമഗ്രമായ മാറ്റങ്ങൾ നടപ്പാക്കാനും തീരുമാനിച്ചു. ഇതാണ്
കിഫ്ബി ഭേദഗതി നിയമത്തിന് വഴിതെളിയിച്ചത്. സെബി, RBI തുടങ്ങിയ നിയന്ത്രണ ഏജൻസികളുടെ ചട്ടങ്ങൾക്കനുസരിച്ച് ആധുനിക വിപണിയിലെ ഉപയോഗപ്പെടുത്തുവാനുള്ള പരിഷ്കാരങ്ങൾ 2016 ഭേദഗതി ആക്ടിൽ കൊണ്ടുവന്നു. മറ്റൊരു സ്ഥാപനത്തിലും ഇല്ലാത്ത രീതിയിൽ അതിപ്രകല്ഭമായ ഒരു ബോർഡാണ് കിഫ്ബിയെ നിയന്ത്രിക്കുന്നത്. ഭരണനിർവഹണം, ധനകാര്യം തുടങ്ങിയ മേഖലകളിൽ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ പ്രാഗൽഭ്യവും പ്രവർത്തന പരിചയവുമുള്ള സ്വതന്ത്ര അംഗങ്ങൾ അടങ്ങിയതാണ്. ദീപാരാധനയ്ക്ക് ശേഷം ശബരിമല നട തുറന്നിരിക്കുകയാണ്. തത്സമയ സംപ്രേഷണം. സമാഹരിക്കപ്പെട്ട ധനം സർക്കാർ ഖജനാവിൽ നിന്ന് മാറ്റി വിവേകപൂർവവും തിരിച്ചടവുകൾ ഉറപ്പുവരുന്നതിനും നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുമായി മോട്ടോർ വെഹിക്കിൾ ടാക്സിന്റെ 50% പെട്രോളിയം സെസ്സും നിയമം മൂലം കിഫ്ബിക്ക് അനുവദിച്ച് നൽകി. കിഫ്ബിയുടെ പ്രധാന വരുമാന മാർഗങ്ങൾ ഇവയാണ്. ഇത്തരത്തിലുള്ള സമഗ്രമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളിച്ച ഭേദഗതി ആക്ട് ഐകകണ്ഠേനയാണ് നിയമസഭ പാസാക്കിയത്. കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയ സുശക്തമായ നിരീക്ഷണ സംവിധാനമാണ് ഫണ്ട് ട്രസ്റ്റി അഡ്വൈസറി കമ്മീഷൻ, ചുരുക്കപ്പേരിൽ FTAC. ഇതും കിഫ്ബി ഭേദഗതി നിയമത്തിൽ നിഷ്കർഷിക്കുന്നതാണ്. മുൻ CNDAGയായ ശ്രീ വിനോദ് റോയിയാണ് നിലവിലെ FTAC ചെയർമാൻ. ഓരോ 6 കൂടുമ്പോഴും വിശ്വാസ്യതാ സർട്ടിഫിക്കറ്റ് നൽകുക എന്നതാണ് FTAC പ്രധാന ചുമതല. പൊതുജനങ്ങൾ, സർക്കാർ, നിക്ഷേപകർ ഇങ്ങനെ 3 വിഭാഗങ്ങളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് FTAC ഉറപ്പാക്കുന്നു. കിഫ്ബിയിൽ വരുന്ന ഓരോ പ്രോജക്റ്റും ബജറ്റിലൂടെ നിയമസഭയിൽ അവതരിപ്പിക്കുന്നവയാണ്. അതാത് ഭരണവകുപ്പുകളുടെ അനുമതിയുള്ളവയുമാണ്. ബജറ്റിൽ പ്രഖ്യാപിക്കാത്ത പദ്ധതികൾ മന്ത്രിസഭയുടെ അംഗീകാരത്തോടെയാണ് കിഫ്ബിയുടെ പരിഗണനയ്ക്കായി വരുന്നത്. ഇങ്ങനെയല്ലാത്ത ഒരു പദ്ധതിക്കും
കിഫ്ബി അംഗീകാരം നൽകിയിട്ടില്ല. പൊതു താല്പര്യം മുൻനിർത്തി സാധാരണക്കാരുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് ഭരണ പ്രതിപക്ഷ ഭേദമന്യെയാണ് പദ്ധതികൾ അനുവദിക്കുന്നത്. കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും കിഫ്ബിയുടെ സ്പർശമുണ്ട്. 2020 വരെയുള്ള കാലയളവിലെ സമ്പൂർണ്ണ ഓഡിറ്റ് CNDG പൂർത്തീകരിച്ചിട്ടുണ്ട്. 8 മാസത്തോളം നീണ്ടുനിന്ന ഓഡിറ്റിനുള്ള എല്ലാ സൗകര്യങ്ങളും കിഫ്ബി CNDG ചെയ്തു കൊടുത്തിരുന്നു. കിഫ്ബിയുടെ ഈ ഗവേണൻസ് സംവിധാനത്തിലേക്ക് CAG പൂർണ്ണ പ്രവേശനാനുമതിയും നൽകിയിരുന്നു. ലോക്ക്ഡൌൺ ഘട്ടത്തിൽ പോലും ഓഡിറ്റ് പ്രവർത്തനങ്ങൾ സുഗമമായി നടന്നു. ഓഡിറ്റിനെ തുടർന്ന് നടന്ന എക്സിറ്റ് മീറ്റിന് ശേഷവും CNDG കിഫ്ബിയുടെ ഫയലുകൾ ഓൺലൈനായി പരിശോധിക്കാൻ അനുമതി തേടി. ഒരു തടസ്സവും ഉന്നയിക്കാതെ അനുമതി നൽകുകയും ചെയ്തു. ഇവിടെ നാം കാണേണ്ടത് എന്താണ് കിഫ്ബി നാട്ടിൽ ചെയ്തിട്ടുള്ളത്. 60,102,51,00,000 രൂപയുടെ 821 പദ്ധതികൾക്കാണ് നാളിതുവരെ കിഫ്ബി അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇതില് 20,000 കോടിയുടെ ഭൂമി ഏറ്റെടുക്കൽ പദ്ധതികളും ഉൾപ്പെടും. 16,191,54,00,000 രൂപയുടെ 433 പദ്ധതികൾ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി നിർമ്മാണത്തിലേക്ക് കടന്നിരിക്കുന്നു. 388 പദ്ധതികളുടെ ടെൻഡറിംഗ് നടപടികൾ പുരോഗമിക്കുകയാണ്. ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് എഴഞ്ഞു നീങ്ങുകയായിരുന്ന ദേശീയപാതാ വികസനം കിഫ്ബിയുടെ സഹായത്തോടെ യാഥാർത്ഥ്യമാവുകയാണ്. 5,374 കോടി രൂപ പദ്ധതിയുടെ സംസ്ഥാന വിഹിതമായി കിഫ്ബി വഴി അനുവദിച്ചു കഴിഞ്ഞു. 3,500 കോടിയുടെ മലയോര ഹൈവേ, 6,500 കോടിയുടെ തീരദേശ ഹൈവേ, 5,200 കോടി രൂപയുടെ ട്രാൻസ്കിഡ് 2.0 ശൃംഖല, 3,178 കോടി 2,00,000 രൂപ മുതൽമുടക്കുള്ള ആരോഗ്യ പദ്ധതികൾ, നമ്മുടെ പൊതുവിദ്യാലയങ്ങളുടെ സാങ്കേതിക നിലവാരവും അടിസ്ഥാന സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിനായി 2,427,55,00,000 രൂപയുടെ പദ്ധതികൾ, പട്ടികജാതി പട്ടികവർഗ മത്സ്യത്തൊഴിലാളി വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി 1,103,58,00,000 രൂപയുടെ പദ്ധതികൾ. ഇങ്ങനെ സംസ്ഥാന ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് കിഫ്ബി വഴി നടപ്പാക്കുന്നത്. ഓരോ വകുപ്പുകൾ മുഖേന ചെലവിട്ടതും അനുവദിച്ചതുമായ പദ്ധതികളുടെ വിശദവിവരങ്ങളാകെ ഇപ്പോൾ ഞാൻ പറയുന്നില്ല. ഒരു കാര്യം മാത്രം ആവർത്തിച്ചു പറയാം. നമ്മുടെ സംസ്ഥാനം ചരിത്രത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വിപുലവും വേഗതയുള്ളതുമായ വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. കേന്ദ്രം പണം നൽകുന്നില്ല. വരുമാന സ്രോതസ്സുകൾ അടഞ്ഞുപോകുന്നു. വിഭവലഭ്യത കുറയുന്നു. വലിയ തോതിലുള്ള പ്രതിസന്ധികൾ ഉയർന്നു വരുന്നു.
ഇങ്ങനെയൊക്കെ പറഞ്ഞ് വികസനത്തിന് അവധി കൊടുക്കാൻ ഈ സർക്കാർ തയ്യാറായിട്ടില്ല. അത്തരത്തിലൊരു നിസ്സഹായതയല്ല നാടിൻ്റെ വളർച്ച ഉറപ്പാക്കിയേ മുന്നോട്ടുള്ളൂ എന്നതാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെ സമീപനം. അതിനെ കണ്ടെത്തിയ ബദൽ മാർഗം തന്നെയാണ് കിഫ്ബി. അതിനെ തകർത്താൽ ഈ നാടിനെ തകർക്കാം, ഈ വികസനങ്ങളെ ആകെ തകർക്കാം എന്ന് കരുതുന്നവർക്ക് വഴങ്ങും എന്ന ധാരണ ആരും വെച്ചു പുലർത്തേണ്ടതില്ല. ഈ നേട്ടങ്ങൾ കിഫ്ബിയുടെ സാധ്യത നാടിനു വേണ്ടി ഉപയോഗിച്ചതിന്റെ ഫലമായി ഉണ്ടായതാണ്. ഇതിനെയല്ലേ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്? കിഫ്ബിയെക്കുറിച്ച് വ്യാജകഥകളും അപവാദവും പ്രചരിപ്പിക്കുന്നവർ നാടിൻ്റെയും ജനങ്ങളുടെയും ശത്രുക്കളാണ്. നാട് നശിച്ചു കാണാൻ കൊതിക്കുന്നവരാണ്. മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു 2020 കേരള പോലീസ് ഭേദഗതി പിൻവലിക്കൽ ഓർഡിനൻസ് എന്ന പേരിലാണ് പുതിയ ഓർഡിനൻസ് ഇറക്കുക. സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തികരവും വിദ്വേഷകരവുമായ ഉള്ളടക്കവും വ്യാജ വാർത്തകളും പ്രചരിപ്പിക്കുകയും തടയുന്നതിനാണ് പോലീസ് ആക്ടിൽ ഭേദഗതി വരുത്തിയിരുന്നത്. സ്ത്രീത്വത്തെ അവമാനിക്കുന്ന പ്രചാരണം വലിയ തോതിൽ വർദ്ധിക്കുകയും സമൂഹത്തിൽ വലിയ പ്രതിഷേധം ഉയരുകയും ചെയ്ത സാഹചര്യത്തിലായിരുന്നു നിയമഭേദഗതി. എന്നാൽ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളിൽ നിന്ന് ഈ നിയമഭേദഗതിയെക്കുറിച്ച് ആശങ്കയുയർന്നു. ഇത് കണക്കിലെടുത്താണ് ഓർഡിനൻസ് പിൻവലിക്കുന്നത്. നിയമഭേദഗതി പോലീസിന് അമിതാധികാരം നൽകുമെന്നും അത് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടെന്നുമുള്ള അഭിപ്രായം സർക്കാർ മുഖവിലക്കെടുത്തു. സമൂഹത്തിൽ നേരുന്ന അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കുന്ന രീതി ഇക്കാര്യത്തിലും സ്വീകരിക്കാനാണ് സർക്കാർ തയ്യാറായത്. സംശയങ്ങളും ആശങ്കകളും ബാക്കി നിൽക്കുന്ന സാഹചര്യത്തിൽ നിയമഭേദഗതി പിൻവലിക്കുന്നതാണ് ഉചിതമെന്ന അഭിപ്രായമാണ് സർക്കാരിനുള്ളത്. ഇതനുസരിച്ചാണ് പിൻവലിക്കാനുള്ള തീരുമാനമെടുത്തത്. ഇത്രയും വിവരങ്ങളാണ് ഇന്ന് കൈമാറാനുള്ളത്. ഇക്കാര്യത്തില് എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാവുന്നതാണ്. ഇവിടെ ഇത്തരമൊരു ഭേദഗതി കൊണ്ടുവരാനിടയാക്കിയ സംഭവങ്ങൾ ആരും മറന്നുപോകാനിടയില്ല. അപ്പോൾ അന്നെല്ലാം ചൂണ്ടിക്കാണിച്ചൊരു കാര്യം നിയമത്തിൻ്റെ അപര്യാപ്തതയുണ്ട് എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ നിയമം കയ്യിലെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇത് എങ്ങനെയെങ്കിലും ഒഴിവാക്കേണ്ടതാണ്. ആ കാലത്ത് മാധ്യമങ്ങൾ ചർച്ച നടത്തിയിരുന്നു, മാധ്യമങ്ങൾ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവർ തന്നെ മാധ്യമ മേധാവികളെ യോഗം വിളിച്ചപ്പോൾ അതിനകത്തും ഇത്തരം അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിരുന്നു. സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം സംബന്ധിച്ചായിരുന്നു പ്രധാനപ്പെട്ട പരാതി. യഥാർത്ഥത്തിൽ 100 ഉദാഹരണങ്ങൾ നമ്മുടെ നാടിൻ്റെ മുന്നിലുണ്ട്. സ്ത്രീകളെ മോശമായി അധിക്ഷേപിക്കുക,
സ്ത്രീകളെ മോശമായ ചിത്രങ്ങൾ ഉപയോഗിച്ച് അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുക, ട്രാൻസ്ജെൻഡേഴ്സിനെ അവമാനിക്കുന്ന നില സ്വീകരിക്കുക, ഇങ്ങനെയുള്ള അനേകം സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. അത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഓരോ ഘട്ടത്തിലും അത് തടയണം എന്ന ആവശ്യം പ്രതിപക്ഷത്തടക്കം ഉയർന്നിരുന്നു. അപ്പോൾ കർശനമായ നടപടി അതിനെതിരെ സ്വീകരിക്കണം എന്നതായിരുന്നു ഉയർന്നു വന്ന ആവശ്യം. ഇതിൽ ഇത്തരം ചില സംഭവങ്ങളുടെ ഭാഗമായി ആത്മഹത്യ പോലും ഉണ്ടാകുന്ന ദൗർഭാഗ്യകരമായ നില നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. ജീവിതം താറുമാറായിപ്പോയ ചില സംഭവങ്ങളുണ്ട്. ഫോട്ടോ വീഡിയോ ഇതൊക്കെ എഡിറ്റ് ചെയ്ത് മോശമായ രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ട സംഭവങ്ങൾ, അതിൻ്റെ ഭാഗമായി ജീവിതം നഷ്ടപ്പെട്ട ആളുകൾ നമുക്ക് ചുറ്റും, ഇതിൻ്റെ ഭാഗമായി സമൂഹത്തിലെ പ്രധാനപ്പെട്ടവർ, പ്രതിപക്ഷ നേതാക്കൾ അടക്കമുള്ളവർ ഇത്തരം വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി സംസാരിക്കുന്ന നിലയുണ്ടായിരുന്നു. ഒരു കാര്യം ഇപ്പോൾ ഓർക്കുകയാണ്, നിങ്ങളുടെയെല്ലാം മേധാവികളെ, ചീഫ് എഡിറ്റേഴ്സിനെ ഒരു പ്രത്യേക കാര്യത്തിൽ ഒരു ഘട്ടത്തിൽ വിളിച്ചാലോചിക്കുന്ന നിലയുണ്ടായിരുന്നു. ആ യോഗത്തിൽ മാധ്യമ മേധാവികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശമായി വന്നത് ഇതായിരുന്നു: ഇതിനെ ഫലപ്രദമായി നിയന്ത്രിക്കാനാവുന്നില്ല, നിയമം ചിലർ കയ്യിലെടുക്കുകയാണ്, പരിഷ്കൃത സമൂഹത്തിൽ നമ്മൾ ഇതിനെ നോക്കി നിൽക്കുകയാണ്, ഇതിനെ കർശനമായി നേരിടുന്ന നില വരണം. ഇങ്ങനെയെല്ലാം വിവിധ മേഖലയിൽ നിന്ന് ഉയർന്നു വന്ന അഭിപ്രായം പരിഗണിച്ചാണ് നിയമഭേദഗതിക്ക് രൂപം നൽകിയത്. തീർത്തും സൗദ്ദേശത്തോടെ കൊണ്ടുവന്ന ആ നിയമം, നിയമത്തിൻ്റെ പരസ്യപ്പെടുത്തൽ വന്നപ്പോൾ അത് ദുരുപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് പലരും ചൂണ്ടിക്കാണിച്ചു. ദുരുപയോഗിച്ചില്ല, ദുരുപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്ന്. അപ്പോൾ അങ്ങനെ ചൂണ്ടിക്കാണിച്ചവരിൽ LDF ഗവൺമെൻറ്റിനെ പൂർണ്ണമായി സംരക്ഷിക്കുന്നവർ, LDF ഗവൺമെൻറ്റിനെ പിന്താങ്ങുന്നവർ, പൊതുജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്നവർ, അങ്ങനെയുള്ളവരെല്ലാം ഈ കാര്യം ചൂണ്ടിക്കാണിച്ചു. ഞാനൊരു യോഗം പരാമർശിച്ചല്ലോ, ആ യോഗത്തിൽ ഇത്തരമൊരു കാര്യം ആവശ്യപ്പെട്ടവർ അവരുടെ മാധ്യമത്തിൻ്റെ മുഖപ്രസംഗത്തിലും മറ്റും ഇത് അങ്ങേയറ്റം ദുരുപയോഗപ്പെടാൻ സാധ്യതയുണ്ട് എന്ന നിലയെ സ്വീകരിച്ചു. അങ്ങനെയൊക്കെ വന്നപ്പോൾ വലിയ ആശങ്ക പൊതുസമൂഹത്തിൽ ഉയർന്നു വരികയാണ്. ഒരു സർക്കാർ എന്ന നിലക്ക് ആ ആശങ്ക പരിഗണിക്കാതിരിക്കുന്നത് ശരിയല്ല. കാരണം സർക്കാർ ഇക്കാര്യത്തിൽ സൗദ്ദേശം മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും പൊതു അഭിപ്രായത്തെ തടസ്സപ്പെടുത്തുക, ഒരു പൊതു അഭിപ്രായത്തെ വിലക്കുക, ഏതെങ്കിലും മാധ്യമത്തെ തടുത്തു നിർത്തുക, ഇതൊന്നും സർക്കാരിൻ്റെ ഉദ്ദേശമേ അല്ല. നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ, ഈ കേരളത്തിൽ 1957 മുതൽ ഇടതുപക്ഷ സർക്കാരുകൾ സംസ്ഥാനത്ത് അധികാരത്തിലുണ്ടല്ലോ പല ഘട്ടങ്ങളിലായിട്ട്. ഈ ഇടതുപക്ഷ സർക്കാരിനെ ആ സർക്കാർ ഉള്ളപ്പോഴും അല്ലെങ്കിൽ ഇല്ലാത്തപ്പോഴും തുടർച്ചയായിട്ട് എതിർത്ത് വന്ന കുറേ മാധ്യമങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. ഒരുപക്ഷെ ശത്രുതാപരമായ എതിർപ്പ് തന്നെ ചില മാധ്യമങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു ഇടതുപക്ഷ സർക്കാർ ഏതെങ്കിലും ഒരു മാധ്യമത്തോട് ഏതെങ്കിലും തരത്തിലുള്ള ശത്രുതാപരമായ സമീപനം സ്വീകരിച്ചുവെന്ന്
ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാനാവും? ഇതേവരെയുള്ള ഒരു സർക്കാരും ചെയ്തിട്ടില്ല, ഈ സർക്കാരും ചെയ്യുന്നില്ല. കാരണം മാധ്യമങ്ങൾ വിമർശിക്കുന്നു, ആ വിമർശനത്തെ ശത്രുതാപരമായി കാണുന്നവരല്ല ഞങ്ങൾ. ചില വിമർശനങ്ങൾ തെറ്റായതുണ്ടാകാം, അത് വെച്ച് ആ മാധ്യമത്തോട് ശത്രുതാപരമായ സമീപനം സ്വീകരിക്കുന്ന രീതി ഞങ്ങൾക്കില്ല. മാധ്യമങ്ങളോട് ചിലരെന്തെല്ലാം സമീപനം സ്വീകരിച്ചിട്ടുണ്ട് എന്നത്, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകേണ്ടതില്ലല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത്, ഞങ്ങൾ ചെയ്തത് ഇത്തരമൊരു പൊതു അഭിപ്രായത്തിൻ്റെ മേലെ സൗദ്ദേശപരമായൊരു കാര്യമായിരുന്നു. പക്ഷേ അത് വലിയ തോതിൽ ദുരുപയോഗിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് ഞങ്ങളെ, അതായത് ഈ LDF സർക്കാരിനെ സംരക്ഷിക്കുന്നവരും പിന്താങ്ങുന്നവരും പൊതുജനാധിപത്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരും എല്ലാം അഭിപ്രായപ്പെടുമ്പോൾ ഞങ്ങളത് കണ്ടില്ല എന്നടിക്കുന്നത് ശരിയല്ല. ഞങ്ങളത് സ്വീകരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ആ ഓർഡിനൻസ് പ്രവർത്തിക്കില്ല എന്ന് ഇന്നലെ പ്രഖ്യാപിച്ചു. തൊട്ടടുത്ത ദിവസം നടപ്പാക്കില്ല എന്ന് ഇന്നലെ പ്രഖ്യാപിച്ചു. തൊട്ടടുത്ത ദിവസം തന്നെ ഏറ്റവും അടുത്ത അവസരം ഇന്നാണ് മന്ത്രിസഭാ യോഗം ചേരുന്നത്. ആ മന്ത്രിസഭാ യോഗത്തിൽ വെച്ച് അത് പിൻവലിക്കാനുള്ള ഓർഡിനൻസ് ഇറക്കി. ഇതാണ് ഞങ്ങൾ സ്വീകരിച്ച നില. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരഭ്യർത്ഥന മാത്രമേ നടത്താനുള്ളൂ. നിരവധി വികല മനസ്സുകൾ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ഒട്ടേറെ അധിക്ഷേപങ്ങൾ, അസഭ്യങ്ങൾ, വികൃതമായി ചിത്രീകരിക്കൽ, പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീ സമൂഹത്തിനെതിരെ, സ്ത്രീകൾക്കെതിരെയുള്ള പലതരത്തിലുള്ള വികൃതമായ കാര്യങ്ങൾ, ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം ആളുകൾ അതിൽ നിന്ന് പിന്താങ്ങണം, അതിൽ നിന്ന് പിൻവലിയണം. നമ്മുടെ സമൂഹം ആ കാര്യത്തിൽ ജാഗ്രത പാലിക്കണം എന്നാണ് ഈ ഘട്ടത്തിലും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു തരത്തിൽ ജനങ്ങൾ അഭിപ്രായം പ്രകടിപ്പിച്ചപ്പോൾ ആ അഭിപ്രായം കണക്കിലെടുത്തുകൊണ്ട് പിൻവലിക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. നിങ്ങളെല്ലാവരും എല്ലാവരും കൂടി പറഞ്ഞാൽ ശരിയാവില്ല. ആരെങ്കിലും ഒരാൾ, അതാ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പറയുന്നയാളെ പേരാദ്യം പറഞ്ഞാൽ അതാ മറ്റുള്ളവരൊന്ന് ശാന്തമായിരിക്കുമല്ലോ. പല സ്ഥലത്തിരിക്കുന്നോണ്ട് അല്ല, ഏതോ ഒരു സ്ത്രീ ശബ്ദമായിരുന്നു കേട്ടത്. അവരെ ശബ്ദം ആദ്യം വരട്ടെ. ഏതായാലും സംസാരിക്കുന്നില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, പൊതു അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നേരത്തെ സർക്കാർ സ്വീകരിക്കുന്നില്ല വന്നത്. ആ അഭിപ്രായങ്ങൾക്ക് ഇനിയും സാധ്യതയുണ്ടാവും. അത്തരം അഭിപ്രായങ്ങൾ കൂടി ശേഖരിച്ച് എന്ത് വേണമെന്ന് സർക്കാർ തീരുമാനിക്കും, അസംബ്ലിയിൽ ചർച്ച ചെയ്യാം. ഏതായാലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഓർഡിനൻസിലൂടെ ഇത്തരമൊരു കാര്യം നടപ്പിലാക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. ഇനി എന്തെങ്കിലും നിയമം ഇതുമായി ബന്ധപ്പെട്ട്, ഇതിൻ്റെ ഏതെങ്കിലും ഭാഗവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് നിയമസഭയിലൂടെ മാത്രമായിരിക്കും. ഒരു ഓർഡിനൻസിലൂടെ അത്തരമൊരു കാര്യം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നേയില്ല. ഇടതുപക്ഷ നിലപാട് ഞാൻ സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് ഞങ്ങളെ വളരെ കൃത്യമായി പരിശോധിക്കാൻ അതിശക്തമായ സംവിധാനമുള്ളൊരു പാർട്ടി ഞങ്ങൾക്കുണ്ട്. ആ പാർട്ടിയിൽ നിങ്ങൾ ചിലർ ആഗ്രഹിച്ചതിന് വിപരീതമായി ഇപ്പോഴും ഞാൻ തുടരുന്നുമുണ്ട്. നിങ്ങൾ ചിലർ പണ്ടേ ഞാൻ അവിടെ നിന്ന് പോകണമെന്ന് ആഗ്രഹിച്ചവരുണ്ട്, നിനക്കറിയാം. അതിന് വിപരീതമായി ഇപ്പോഴും ഞാൻ അവിടെ തുടരുന്നുമുണ്ട്. അതുകൊണ്ട്
ആ കാര്യത്തിൽ എന്തെങ്കിലും അപാകത വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പരിശോധിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും. അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതേയില്ല. ഇവിടെ പ്രകടിപ്പിച്ച രീതിയിലുള്ള ഒരു അഭിപ്രായവും ഈ സർക്കാരിനെ കുറിച്ച് പൊതുവേ ഉള്ളതല്ല. ഞങ്ങൾ പൊതുവിൽ എന്താണോ പാർട്ടി കാണുന്നത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണുന്നത്, അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നൊരു സർക്കാരാണ്. ഒട്ടേറെ ഉദാഹരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നിരത്താനും കഴിയും. നിങ്ങൾ തന്നെ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങൾ എന്താണെന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. ഇത് ഓരോ ആവശ്യം വരുമ്പോഴുണ്ടാകുന്ന ചില അഭിപ്രായ പ്രകടനങ്ങളായിട്ട് മാത്രമേ കാണേണ്ടതായിട്ടുള്ളൂ. എങ്ങനെയാണ് ഈ നിയമം വന്നത് എന്നതിനെക്കുറിച്ച് ഞാൻ വ്യക്തമാക്കി കഴിഞ്ഞു. ആ നിയമം വന്നു കഴിഞ്ഞപ്പോഴുണ്ടായ സാഹചര്യവും പറഞ്ഞു. ആ സാഹചര്യത്തിൻ്റെ ഭാഗമായി അവിടെ പിന്നെ കടിച്ചു തൂങ്ങി നിൽക്കുക എന്നതല്ല ശരിയെന്നൊരു സർക്കാർ എന്ന നിലക്ക് കണ്ടു. അതിൻ്റെ ഭാഗമായാണ് പിൻവലിക്കുന്ന നിലയുണ്ടായത്. ആ പിൻവലിച്ചത് ശരിയാണെന്ന് പൊതുസമൂഹം അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ചിലർക്കെന്നാലും അംഗീകരിക്കാൻ വിഷമമുണ്ടാകും, പക്ഷേ പൊതുസമൂഹം അത് ശരിയാണ്, പൊതുജന വികാരം മാനിച്ചുകൊണ്ട് പിൻവലിച്ച നടപടി ഏറ്റവും മാതൃകാപരമായതാണ് എന്നുവരെ പറഞ്ഞ ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അത്തരത്തിലുള്ള അഭിപ്രായങ്ങളും ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതാണ് വസ്തുത. ഇനിയുള്ള കാര്യങ്ങളൊക്കെ പൊതുവായി ചർച്ച ചെയ്ത് എന്ത് വേണമെന്ന് തീരുമാനിക്കാം. ഞാൻ പറഞ്ഞതുപോലെ നിയമസഭയിലൂടെ മാത്രമേ എന്തെങ്കിലും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണത്തിൻ്റെ കാര്യം വരാൻ സാധ്യതയുള്ളൂ. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഓർഡിനൻസ് ഇതുമായി ബന്ധപ്പെട്ട് ഇറക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പം തന്നെ ഇത് മാറ്റി ഏതെങ്കിലും ഒരു വാചകം മാറ്റി മറ്റൊരു ഓർഡിനൻസ് ആയിക്കൂടെ എന്ന് ചോദിക്കുമല്ലോ നിങ്ങൾ. അതില്ല എന്ന് വ്യക്തമാക്കാനാണ് ഞാനിത് പറയുന്നത്. ബാക്കി കാര്യം നമുക്ക് പിന്നീടാവാം. ശരി.